ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം അടുത്ത ആഴ്ചയിലെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര കുറ്റബോധം കൊണ്ട് അങ്ങോട്ട് നേറുകയാണ് സുമിത്ര വളരെയേറെ സങ്കടപ്പെട്ടിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ചോദിക്കുകയാണ് എന്താ സുമിത്ര തൻ്റെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറ എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാമല്ലോ ഇത് കേട്ട് സുമിത്ര തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും രോഹിത്തിനോട് തുറന്ന് പറയുകയാണ് കാരണം താൻ കാരണമാണ് സിദ്ധാർത്ഥന് അങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങേരും ഞാനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മക്കളുടെ അച്ഛനാണ് രോഹിത്തെ ആ എൻ്റെ മക്കളുടെ അച്ഛനെയാണ് ഞാൻ ഇപ്പോഴത്തെ ഒരു ജീവശവം പോലെ കിടത്തിയിരിക്കുന്നത് അത് ഞാൻ കാരണമല്ലേ രോഹിത്തെ രോഹിത് എന്നെ മനസ്സിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് രോഹിത്തിനോടല്ലാതെ ഇതാരോടും തുറന്നു പറയാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് മനസ്സിലുള്ള കാര്യങ്ങളും മുഴുവനും ഞാൻ രോഹിത്തിനോട് തുറന്നു പറയുന്നത് ഞാനാകെ മാനസിക സംഘർഷത്തിലാണ് രോഹിത്തെ അദ്ദേഹത്തിൻ്റെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഞാനങ്ങനെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആക്സിഡൻ്റ് സംഭവിക്കില്ലായിരുന്നു അല്ല രോഹിത്തെ എന്താ രോഹിത് പറയാത്തത് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും രോഹിത്തിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത് ആണെങ്കിൽ എനിക്ക് മനസ്സിലായേ സുമിത്രേ തൻ്റെ മനസ്സെനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും താൻ പറയുന്നതിലും കാര്യമുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് എല്ലാ കുറ്റവും തൻ്റെ മേലിങ്ങനെ ഉള്പ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവോ സിദ്ധാർത്ഥൻ്റെ മേലും ഉണ്ട് തെറ്റ് പിന്നെ തൻ്റെ ഉണ്ട് ഒരു ഹാർട്ട് പേഷ്യൻ്റായ ഒരു ആളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വളരെയേറെ മോശമാണെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഒരേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പൂജ ഓടി വരികയാണ് അപ്പോൾ പൂജ ഓടി വന്നിട്ട് അതെ പ്രതീക്ഷയുടെ വിളിച്ചിട്ട് നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത് നിങ്ങളുടെ ഫോണിലേക്ക് കുറേ പ്രാവശ്യം വിളിച്ചെന്നാളാണ് പറഞ്ഞത് എന്നിട്ടു തന്നെ ഫോൺ എടുക്കാത്തതെന്നും ചോദിക്കുകയാണ് അപ്പോഴേക്കും എന്താ മോളെ എന്തെങ്കിലും കാര്യം പറഞ്ഞോ ആ കാര്യമൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് നിങ്ങളോട് അത്യാവശ്യമായിട്ട് തിരിച്ച് വിളിക്കാനായിട്ട് പറഞ്ഞു ശരി ഞങ്ങൾ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും സുമിത്ര പെട്ടെന്ന് തന്നെ പ്രതീക്ഷിനെ വിളിക്കുകയാണ് മോനെ പ്രതീഷെ എന്താ മോനെ നീ എന്താ വിളിച്ചെന്ന് പറഞ്ഞല്ലോ കുറേ പ്രാവശ്യം അച്ഛനെന്തിനും സംഭവിച്ചോ എന്താ അച്ഛൻ എന്താ പറ്റിയത് എന്നിങ്ങനെ സുമിത്ര ചോദിക്കുകയാണ് അപ്പോൾ സുമിത്രയുടെ ആ വെപ്രാളവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പ്രതീക്ഷ വല്ലാത്തൊരു ഇതായി പോവുകയാണ് കാരണം തൻ്റെ അമ്മയ്ക്ക് ഇത്രയേറെ വിഷമോ അച്ഛന് ഒരാപത്ത് പറ്റിയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താ പ്രതീക്ഷേ നീ ഇതൊന്നും മിണ്ടാത്തത് അച്ഛനെന്തെങ്കിലും കുഴപ്പമുണ്ടവിടെ ഇത് കേട്ടേ പ്രതീക്ഷ ഏയ് ഇല്ലമ്മേ അച്ഛൻ ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല അച്ഛനും അങ്ങനെ ബോധം വന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് നല്ലൊരു ആശ്വാസം തോന്നുകയാണ് ആ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് അമ്മേ അമ്മയെ ഞാൻ വിളിച്ചതമ്മയെന്ന് പറയുന്നത് പക്ഷേ അമ്മയ്ക്ക് ഇത്രമാത്രം ടെൻഷൻ ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞില്ല ഏയ് ഇല്ല മോനെ നിങ്ങളുടെ അച്ഛന് വയ്യാതെ കിടക്കുമല്ലേ അതുകൊണ്ട് ഒരു ടെൻഷൻ അത്രേ മാത്രമേ ഉള്ളു ആ ഏതായാലും നിങ്ങളിങ്ങോട്ട് വാ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മയെയും രോഹിത്തിനെയും വിളിക്കുകയാണ് നമ്മുടെ പ്രതീക്ഷ അപ്പം അങ്ങനെ ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ ഭയങ്കര വെപ്രാളപ്പെട്ടിട്ട് രോഹിത്തെ അങ്ങേർക്ക് ബോധം വീണെന്നോ പറയുന്നത് നമുക്കൊന്ന് പോയി കണ്ടാലോ രോഹിത്തെ അതിനെന്താ സുമിത്രേ പോയി കാണാം എന്നാൽ എങ്കിൽ പിന്നെ ഞാൻ റെഡിയായിട്ട് ആയിട്ട് വരട്ടേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര റെഡിയാനായിട്ട് രോഹിത്തിന് അത് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ് കാരണം സിദ്ധാർത്ഥിൻ്റെ മേലെ ഇത്രയ്ക്ക് സ്നേഹമോ ഇത്രയ്ക്കും കരുതലോ ഇനി സുമിത്രയുടെ മനസ്സ് മാറുമോ സുമിത്ര എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നു അപ്പം സുമിത്രയ്ക്ക് സിദ്ധാർത്ഥിനോടും ഇപ്പോഴും സ്നേഹമുണ്ടോ അതുകൊണ്ടാണോ തൻ്റെ അടുത്ത് കൂടുതൽ അടുക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്രയും അതേപോലെ തന്നെ രോഹിതും കൂടി ഇറങ്ങുകയാണ് അപ്പം ശ്രീനിലത്തെ അച്ഛ അച്ഛൻ അച്ഛൻ സങ്കടപ്പെടേണ്ട ദേ അദ്ദേഹത്തിന് ബോധം വന്നെന്നാണ് പറയുന്നത് ഏതായാലും ഞങ്ങൾ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം അങ്ങനെ സുമിത്രയും രോഹിതും കൂടി അവിടെ നിന്ന് ശ്രീനലത്തിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോഴേക്കും സരസ്വതി അമോഹു എൻ്റെ ദൈവമേ ഭാഗ്യം എൻ്റെ മോൻ ഒരു ആപത്തും വന്നില്ലല്ലോ എല്ലാം എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് അല്ലാതെ എവിടെ പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ മകൻ ആപത്തും വരാതിരുന്നത് അപ്പോ അച്ചാച്ചനാണെങ്കിൽ എൻ്റെ ഇടക്ക് ആ അതിനി പറഞ്ഞാൽ മതിയല്ലോ നീ നിന്റെ മകനെ ഒരു നോക്ക് പോലും കാണാനായിട്ട് പോകുന്നില്ലല്ലോ അപ്പോ നിനക്ക് പ്രാർത്ഥനയല്ലേ ഫലമുള്ളൂ അന്നും ഇതേപോലെ തന്നെ ആയിരുന്നു നിനക്ക് ഇവിടെ നാനങ്ങാനായിട്ട് കഴിയില്ലല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് സരസ്വതി നീ ഇപ്പോ എന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെയാണ് പുറത്തേക്കൊക്കെ ഇറങ്ങി പോകുന്നത് നേരത്തെ അങ്ങനെയല്ലായിരുന്നു നിനക്കിപ്പോൾ ആരെയും വക വയ്ക്കില്ല എന്നുള്ളൊരു ചിന്തയായിട്ടാണ് നടക്കുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ മകളുടെ വീട്ടിലോട്ട് പോകുന്നതിന് എന്തിനാണ് നിങ്ങളുടെ അനുവാദം ചോദിക്കുന്നത് എനിക്ക് എനിക്കെപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് പോകാനായിട്ട് പാടില്ലേ പോകാം പക്ഷേ എവിടെയാണ് പോകുന്നതെന്ന് നിനക്ക് പറഞ്ഞിട്ട് പോകാം സരസ്വതി എന്നും പറഞ്ഞുകൊണ്ട് അച്ഛാച്ചന് സരസ്വതി അമ്മയെ വഴക്ക് പറയുകയാണ് ഇത് കേട്ടു ഓ എന്ത് ചെയ്താലും കുറ്റം മാറിയിട്ട് നേരമില്ല പറഞ്ഞു സരസ്വതി അമ്മ കൊടുാന്ന് ഞാൻ സംസാരിക്കുകയാണ് അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് എത്തുകയാണ് സുമിത്രയും രോഹിത്തും കൂടി മോനെ എങ്ങനെയുണ്ട് അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ബെറ്ററായി വരുന്നുവെന്നാണ് ഡോക്ടർ പറയുന്നത് എങ്കിൽ ഞാനിന്ന് പോയി കാണട്ടെ മോനെ അമ്മ പോയി കണ്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നേരെ അവിടെ കയറി ചെല്ലുകയാണ് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ പതി ഇങ്ങനെ കണ്ണും തുറന്നുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുമിത്ര ഒരു കുറ്റബോധത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥനെ നോക്കിയാണ് അപ്പോൾ സിദ്ധാർത്ഥി പതിയെ ചിരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സിദ്ധാർത്ഥനാണെങ്കിൽ കഴിയുന്നുമില്ല അപ്പോൾ സിദ്ധാർത്ഥിനോട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കാരണം ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ മനസ്സിൽ നിന്ന് ഇങ്ങനൊരു അപകടം സംഭവിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര അറിഞ്ഞോ അറിയാതെയോ ഒരു സിദ്ധാർത്ഥനോട് ആ അവസ്ഥയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞാൽ സിദ്ധാർത്ഥിന് വല്ലാത്തൊരു സമാധാനമൊക്കെ തോന്നുകയാണ് അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സിദ്ധാർത്ഥിന് ശ്വാസം വലിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് പെട്ടെന്ന് ഓക്സിജൻ ഓക്സിജൻ വെച്ചത് ഇങ്ങനെ വല്ലതൊരവസ്ഥയിൽ നിവരുകയും ഒക്കെ ചെയ്യുകയാണ് നമ്മുടെ സിദ്ധാർത്ഥ് അപ്പോൾ ഇത് കണ്ട് ഞാൻ ഇപ്പോഴെങ്കിലും സുമിത്രയ്ക്ക് വീണ്ടും പേടിയാണ് അപ്പോൾ സുമിത്ര രോഹിത് രോഹിത്തിനെയും വിളിക്കാൻ ഡോക്ടറെ വിളിക്കുകയാണ് എല്ലാവരെയും വിളിച്ച് കൂട്ടുകയാണ് അപ്പോൾ വീണ്ടും നമ്മുടെ ഡോക്ടർ ഈ സിദ്ധാർത്ഥിനെ നോക്കിയാണ് സിദ്ധാർത്ഥനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഓക്കെ ആ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഡോക്ടർക്ക് ഡോക്ടർക്കുണ്ടാവുകയാണ് പുറത്തിറങ്ങി വന്നിട്ട് ഡോക്ടർ ആണെങ്കിൽ ഏയ് അങ്ങനെ കൂടുതൽ പേടിക്കാനൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല റെസ്റ്റ് വേണം നല്ല കെയറിങ് വേണം അദ്ദേഹത്തിന് ഇപ്പം അങ്ങനെ ഒരുപാട് എണീറ്റ് നടക്കാനായിട്ടൊന്നും പറ്റുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ കാര്യങ്ങളെല്ലാം പറയാണ് ഇനിയിപ്പോൾ വീട്ടിൽ ചെന്ന് നോക്കാനൊക്കെ ആളുണ്ടല്ലോ അല്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ നോക്കാനൊക്കെ ആളുണ്ട് ഡോക്ടർ എന്നും പറയുകയാണ് അപ്പോൾ സുമിത്ര ഒരുപാട് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ താല്പര്യം കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് പ്രതീക്ഷനാണെങ്കിലും അത് വിശ്വസിക്കാനും പറ്റില്ല അപ്പോൾ പ്രതീക്ഷയും മനസ്സിലിങ്ങനെ കരുതുകയാണ് അമ്മയ്ക്ക് ഇപ്പോഴും അച്ഛനോട് സ്നേഹമുണ്ടോ എന്നും കരുതുകയാണ് അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥിനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അപ്പം വീട്ടിലാണെങ്കിൽ സുമിത്രയ്ക്കൊന്നും പോയി നിൽക്കാനായിട്ട് പറ്റില്ല രോഹിത്തിനെ മറന്നും സുമിത്ര ഒരു കാര്യവും ചെയ്യൂല അങ്ങനെ സിദ്ധാർത്ഥിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ജോലിക്കാരെ ഏൽപ്പിക്കുകയാണ് സിദ്ധാർത്ഥിനെ നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നേരത്തെ സുമിത്ര നേരെ സ്ത്രീനിരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ ഏതായാലും അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ പോയി കാണുന്നില്ലേ അപ്പം അച്ചാച്ചനും അതേപോലെ തന്നെ സാരസ്വതി അമ്മയും ഒക്കെ പോയി കാണുകയാണ് അപ്പം സാരസ്വതി അമ്മയാണെങ്കിൽ എൻ്റെ പൊന്നുമോനെ എന്നാലും നിനക്കിങ്ങനൊരു അവസ്ഥ വന്നല്ല മോനെ നിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം മോനെ അമ്മയ്ക്ക് അവിടെ വരാൻ വന്ന് കാണാൻ പറ്റാഞ്ഞത് നിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ടാണ് കാരണം നിൻ്റെ അവസ്ഥ അമ്മയ്ക്ക് അവിടെ വന്ന് കാണാൻ പറ്റില്ലായിരുന്നു അത്രയുള്ള മാനസികാവസ്ഥ അമ്മയ്ക്കില്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സാരസ്വതി അമ്മയോടുക്കത്ത ഒരു ഡയലോഗ് സാരസ്വതി അമ്മയാണെങ്കിൽ സിദ്ധാർത്ഥിനെ ബോധിപ്പിക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങളും പറയണം പക്ഷേ സിദ്ധാർത്ഥാണെങ്കിൽ സംസാരിക്കാനൊന്നും ഇങ്ങനെ വയ്യാതെ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് അപ്പം അച്ചാച്ചനാണെങ്കിൽ മോനെ സിദ്ധു ദേ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം സിദ്ധു നിനക്ക് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ നന്നായിട്ട് ഓടിക്കാൻ പാടില്ല അങ്ങനെ വേറെ വേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ചാച്ചനും സിദ്ധാർത്ഥിനെ ആശ്വാസപ്പെടുത്തുകയാണ് അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോവുകയാണ് അവരൊക്കെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും വേദിയോട് ചോദിക്കുകയാണ് വേദിയെ പോയി കാണുന്നില്ലേ സിദ്ധുവിനെ എന്നൊക്കെ ചോദിച്ചും ഞാൻ എന്തിനാ സുമിത്രയെ കാണാനായിട്ട് പോകുന്നത് എന്നെ കാണുന്നത് പോലും ചിലപ്പോൾ സിദ്ധുവിൻ്റെ മാനസിക നില മാറ്റി നിന്നിരിക്കും അതുകൊണ്ട് വേണ്ട അസുഖമായ ഒരു വ്യക്തിയോ വ്യക്തിയുടെ മുന്നിലേക്ക് ഞാൻ ചെല്ലുന്നില്ല സുമിത്രെ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് താളം തെറ്റിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദി നിൽക്കുകയാണ് അപ്പോൾ വേദികയാണെങ്കിൽ പൂജാറൂമേ കയറി ഭയങ്കരേറെ പ്രാർത്ഥന സിദ്ധുവിൻ്റെ ആരോഗ്യനില പെട്ടെന്ന് വീണ്ടും കിട്ടണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വേദിക പ്രാർത്ഥിക്കുന്നത് പക്ഷേ വേദിക അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സിദ്ധാർത്ഥിനെ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് വേദിക പോകാതെ തന്നെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുന്നത് സുമിത്രയാണെങ്കിൽ എല്ലാവർക്കും കഷ്ട എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെടുക ഇതാണ് സുമിത്ര ജോലി പക്ഷേ സരസ്വതി അമ്മയാണെങ്കിൽ അച്ചാച്ചടുത്ത് ഓരോരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ് എന്നാലും സിദ്ധുവിനെ നോക്കാൻ ഒരു ഹോം നേഴ്സ് വേണ്ടി വന്നല്ലോ ഇവിടെ ആർക്കും പോകാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ സരസ്വതി നീ പോ സരസ്വതി നിന്റെ മകൻ്റെ കാര്യമല്ലേ നിന്റെ മകൻ്റെ കാര്യം നീ നോക്ക് നന്നായിട്ട് അപ്പോൾ പിന്നെ എന്തിനാണ് മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് സരസ്വതി ഇത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എങ്ങനെ നോക്കാനാണ് നിങ്ങൾ എന്താണ് പറയുന്നത് മനുഷ്യ എനിക്ക് മുട്ടുവേദനയാണ് നടുവേദനയാണ് ഞാൻ ഇത്രയും പ്രായമായതല്ലേ എനിക്ക് അവനെ നോക്കാനായിട്ട് പറ്റുമോ പറ്റില്ലല്ലോ എങ്കിൽ പിന്നെ നോക്കുന്ന ആൾക്കാരെ നോക്കട്ടെ അല്ലാതെ നീ അതിൽ കയറി ഇടപെട്ടിട്ട് എല്ലാവരെയും ഓടിക്കാനായിട്ട് നിൽക്കണ്ട ലാസ്റ്റ് നിൻ്റെ മകൻ്റെ കാര്യം നീ തന്നെ നോക്കേണ്ടി വരും ആരുല്ലാതെ വന്നു കഴിഞ്ഞാൽ പറന്ന് മനസ്സിലായില്ല സരസ്വതി അങ്ങനെ അച്ചാച്ച നാവിൽ നിന്ന് അങ്ങനെ ഒരു മറുപടിയും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി നമുക്ക് തൃപ്തിയായി അങ്ങനെ സുമിത്രയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണ് സുമിത്ര ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും വെള്ളം വെള്ളം കൊടുക്കുകയും അങ്ങനെ മരുന്നുകൾ എടുത്തു കൊടുക്കുകയും അങ്ങനെ സിദ്ധാർത്ഥനെ പരിചരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം രോഹിത്തിൻ്റെ അനുപാതത്തോടു കൂടി തന്നെയാണ് സുമിത്ര ചെയ്യുന്നത് അപ്പോൾ സുമിത്ര ഇങ്ങനെ ചോദിക്കുകയാണ് രോഹിത്തിനോട് രോഹിത്തെ ഞാനിപ്പോൾ കൂടുതൽ അങ്ങേരുടെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ട് രോഹിത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അറിയാമല്ലോ വേദിയേക്ക് വയ്യ അമ്മയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി കൊടുക്കത്തുമില്ല അച്ഛനും വയ്യ അപ്പം പിന്നെ നമ്മളാ നമ്മളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി ഭക്ഷണം എടുത്ത് കൊടുക്കുകയും പിന്നെ മരുന്നെടു മരുന്ന് എടുത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് രോഹിതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രേ താനോട് ചോദിച്ചിട്ടാണല്ലോ ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ രോഗിയായ ഒരാളെ ശുശ്രൂഷിക്കുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല സുമിത്രേ എടോ തനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മയൊക്കെ താൻ ചെയ്തോ അതെ രോഹിത്തെ കാരണം ഞാൻ കാരണമല്ലേ ഈ ഒരു അവസ്ഥ ഞാൻ കാരണമാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെന്നെ വെറുക്കില്ലേ ഞാനായിട്ട് വെച്ച വെച്ച് തന്നെ ഞാനായിട്ട് തന്നെ എടുക്കണ്ടേ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അങ്ങനെ ഒരു ദിവസം കഴിയും തോറും സുമിത്ര സിദ്ധാർത്ഥിനു വേണ്ടി കഠിനാധ്വാനങ്ങളെല്ലാം ചെയ്യുകയാണ് അങ്ങനെ പതിയെ പതിയെ നമ്മുടെ സിദ്ധാർത്ഥിന് റിക്കവറായി വരികയാണ് അയം വന്നു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര സ്നേഹം സിദ്ധാർത്ഥിനെ കൂടി വരികയാണ് സുമിത്രയെ തന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുന്നു സുമിത്ര തൻ്റെ താടിയിൽ തലോടുന്നതും തന്നെ കെട്ടിപ്പിടിക്കുന്നതും തന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നതും ഒക്കെയായ സിദ്ധാർത്ഥൻ്റെ സിദ്ധാർത്ഥ സ്വപ്നം കാണുകയാണ് നമ്മുടെ സുമിത്രയെ അപ്പോൾ സുമിത്രയെ വീണ്ടും ഭാര്യയാക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ധാർത്ഥൻ്റെ പരിപാടി അപ്പോൾ സിദ്ധാർത്ഥന്റെ ആഗ്രഹം നടക്കോ അല്ലെങ്കിൽ സുമിത്ര തൻ്റെ ഭർത്താന വിട്ടു പോകില്ലെന്ന് ഉറപ്പ ഉറപ്പായ തീരുമാനം തന്നെയാണ് അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസയോണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീ കെൻ ബൈ ടേക്ക് കെയർ